നമസ്കാരം. പെട്രോൾ വില 100-ലും നിന്നില്ല. ഇപ്പോൾ 103-നോടടുത്തു നമ്മളുടെയൊക്കെ സ്ഥലങ്ങളിൽ പെട്രോൾ വിലയുടെ ആ ഒരു സംഖ്യ. വലിയ ദുരിതമാണ് ഈ പെട്രോൾ പ്രൈസ് ഹൈക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ്. ട്രെയിനുകളും പ്രൈവറ്റ് ബസ്സുകളും KSRTCയും അടക്കം വളരെ ചുരുക്കം ചില സർവീസുകൾ മാത്രമാണ് പ്രോപ്പറായിട്ട് നോർമലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ചെറുകിട ജോലികളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ സ്വന്തം 2-വീലർ ഉപയോഗിച്ചോ കാറിലോ ഒക്കെയാണ് ജോലിക്ക് പോകുന്നത്. അത് വലിയ അധിക ഭാരമാണ് ബഡ്ജറ്റിന്, ഫാമിലി ബഡ്ജറ്റിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പെട്രോളിൻ്റെ വില അങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. GST ഉൾപ്പെടുത്തണമെന്ന ഒരു വിഭാഗം പറയുന്നു, GST ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയുന്നു. കേന്ദ്രവും സംസ്ഥാനവും കൂടി സാധാരണക്കാരൻ്റെ മറ്റേ ചോര നികുതി ഇനത്തിൽ ഊറ്റിയെടുക്കുകയാണ് പെട്രോൾ വിലയിൽ സംഭവിക്കുന്നത്. മേജർ എലിമെൻ്റ് നികുതി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഏകദേശം 41 രൂപയാണ് ഇപ്പോൾ സാധനത്തിൻ്റെ അടിസ്ഥാന വില. ബാക്കിയുള്ളതൊക്കെ നികുതികളായിട്ടും മറ്റു ചില ചിലവുകളായിട്ടാണ് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഈ 102 രൂപ 103 രൂപ നിലവിലുള്ള പെട്രോൾ വില നമുക്ക് ഒറ്റയടിക്ക് ഏതാണ്ട് 20 രൂപയോളം കുറയ്ക്കാൻ സാധിക്കും. GST ഉൾപ്പെടുത്താതെ തന്നെ, GST ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ടാക്സ് ലാബിൽ വരുന്ന വലിയ മാറ്റം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വലിയ മറ്റേ കുറവ് പെട്രോൾ വിലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മേജറായിട്ടുള്ള റവന്യൂ സോഴ്സ് ആയതുകൊണ്ട് അത്തരത്തിലുള്ളൊരു തീരുമാനം രണ്ടു കൂട്ടരും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ട് കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെയും കേന്ദ്രത്തെയും മാറി മാറി കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു തീരുമാനം ഇതിനകത്ത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷൻ, 20 രൂപ ഈ GST ഉൾപ്പെടുത്താതെ തന്നെ പെട്രോളിൻ്റെ വിലയിൽ കുറയ്ക്കാൻ സാധിക്കും. അത് എങ്ങനെ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു ഒരു മറ്റേ എന്താ പറയുക, ആക്ഷനാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് കഴിഞ്ഞ മാസം, അതായത് സോറി 2020 മെയ് കാലഘട്ടത്തിൽ ഏതാണ്ട് എക്സൈസ് ഡ്യൂട്ടി വല്ലാതെ പെട്രോളിൻ്റെ ബേസിക് പ്രൈസ്, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഏതാണ്ട് $20, $10 നിലവാരത്തിലെത്തിയപ്പോൾ ആ പ്രൈസ് വേരിയേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് എക്സൈസ് ഡ്യൂട്ടി കൂട്ടുകയുണ്ടായി. ഈ 2021-22 ബഡ്ജറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പെട്രോൾ ഡീസൽ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത നികുതി എന്ന് പറയുന്നത് ഏതാണ്ട് 3.3 കോടി രൂപ ആണ്, ലക്ഷം കോടി രൂപയാണ് ഇത്തരത്തിൽ നിർമ്മല സീതാരാമൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള വരുമാനം. എന്നാൽ ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ നിലവാരത്തിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാജ്യം വീണ്ടും നോർമൽ സിറ്റുവേഷനിലേക്ക് മാറുകയാണ്. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയും കൺസംഷനും ഒക്കെ ഇനി കൂടി വരികയുള്ളൂ. ഇതുവരേക്കും ലോക്ക്ഡൗണും മറ്റ് പ്രാദേശികമായിട്ടുള്ള ഇത്തരത്തിൽ ലോക്ക്ഡൗൺ വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് കൺസംഷൻ കുറവായിരുന്നു എന്ന് വെക്കാം. പക്ഷേ രാജ്യം നോർമൽ സിറ്റുവേഷനിലേക്ക് മാറുന്ന സമയത്ത് ഇനി കൺസംഷൻ കൂടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു നിലവാരത്തിൽ തന്നെ ഇത് മുന്നിലോട്ട് പോകുകയാണെങ്കിൽ ഇന്ത്യ ഈ ബഡ്ജറ്റ്, ഈ ഫിനാൻഷ്യൽ ഇയർ സമയത്ത് ഈ പെട്രോളിയം വസ്തുക്കളുടെ വിൽപ്പനയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച നികുതിയേക്കാൾ ഏതാണ്ട് 140,000 കോടി രൂപ കേന്ദ്ര സർക്കാരിന് അഡീഷണലായിട്ട് വരുമാനം ഈ വില വർധനവിലൂടെ ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം കഴിഞ്ഞ മാസം മെയ് അവസാന സമയത്ത് 72 രൂപ പെട്രോളിന് ഉണ്ടായിരുന്ന സമയത്ത് കേന്ദ്രം ചുമത്തിയിരുന്ന 32.9 രൂപയാണ് ഇപ്പോഴും കേന്ദ്രം നികുതിയായിട്ട് എക്സൈസ്, അഡീഷണൽ എക്സൈസ്, വിവിധങ്ങളായിട്ടുള്ള സെസ്സുകളായിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല. അത് 72 രൂപയുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന 32.9 തന്നെയാണ് ഇപ്പോൾ 103 രൂപയായിരുന്നപ്പോഴും കേന്ദ്രത്തിന് ലഭിക്കുന്നത്. അതിൽ മാറ്റമില്ല. പക്ഷേ ഈ ലോക്ക്ഡൗൺ ഈസ്നെസ്സോടുകൂടിയിട്ട് കൺസംഷൻ വർദ്ധിക്കുന്നതോടുകൂടിയിട്ട് പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വിൽപ്പന കൂടുന്നതോടുകൂടി കേന്ദ്രത്തിന് ഏതാണ്ട് 140,000 കോടി രൂപയുടെ അഡീഷണൽ വരുമാനം ഈ പെട്രോൾ വിൽപ്പനയിലൂടെ ലഭിക്കും ഈ ഫൈനാൻഷ്യൽ ഇയറിൽ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ അഡീഷണൽ കിട്ടും ബഡ്ജറ്റിൽ
ഉദ്ദേശിച്ച വരുമാനമായിട്ടുള്ള പൈസ അത് അവർ എടുത്തോട്ടെ, അതിന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ച വരുമാനത്തേക്കാൾ കൂടുതലായിട്ട് കിട്ടുന്ന ഈ 1.4 lakh crores അത് കേന്ദ്രം വിടുകയാണെങ്കിൽ ആ പൈസ ഞങ്ങൾക്ക് വേണ്ട, അത് ജനങ്ങളുടെ ഈ അധികമായിട്ടുള്ള ഈ ഒരു അവസ്ഥ, ഈ വലിയൊരു ബർഡൻ കുറയ്ക്കാൻ ഞങ്ങൾ മറ്റേ വിട്ട് തരാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ തയ്യാറാകുന്നു എന്ന് കേന്ദ്രം വിചാരിച്ചാൽ ഏതാണ്ട് 8 rupees 20 paisa മുതൽ 8 rupees 50 paisa വരെ ഒരു ലിറ്ററിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കുറയ്ക്കാൻ സാധിക്കും. ഈ പറയുന്ന 1.4 lakh crores അധിക വരുമാനം വേണ്ട എന്ന് വെച്ചാൽ മതി, ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ച വരുമാനം കേന്ദ്രത്തിന് കിട്ടുകയും ചെയ്യും, ഈ പറയുന്ന ഏതാണ്ട് 8 rupees 50 paisa കുറയുകയും ചെയ്യും. അതാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, കിട്ടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്തത് സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കണക്കാണ്. അതായത് കേന്ദ്രം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 72 rupees വില ഉണ്ടായിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന് ലഭിച്ചുകൊണ്ടിരുന്നത് 32 rupees 90 paisa. ഇപ്പോൾ 103 rupees ഉള്ള സമയത്തും കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് 32 rupees 90 paisa. അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്നാൽ 72-ൽ നിന്ന് 103-ലേക്ക് ഏതാണ്ട് 31 rupees പെട്രോളിൻ്റെ വില വർദ്ധിച്ച സമയത്ത് സംസ്ഥാനത്തിൻ്റെ നികുതി, അതായത് സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന 72 rupees കിട്ടിക്കൊണ്ടിരിക്കുന്ന നികുതിയിൽ നിന്ന് ഏതാണ്ട് 7 rupees 10 paisa സംസ്ഥാനത്തിന് ഒരു ലിറ്ററിൽ അധികമായിട്ട് ഈ ഒരു 31 rupees വർധനവിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനം 72 rupees സമയത്ത് ഏതാണ്ട് 17 rupees വാറ്റായിട്ടും മറ്റ് സെസ്സുകളായിട്ടും മറ്റ് അഡീഷണൽ സെയിൽസ് ടാക്സ് ആയിട്ടും ചുമത്തിയിരുന്നത് എങ്കിൽ നിലവിൽ സംസ്ഥാനത്തിന് അത് 17-ൽ നിന്ന് 24 rupees വർദ്ധിച്ചിട്ടുണ്ട്. 7 rupees 10 paisa സംസ്ഥാനത്തിന് ഇത്തരത്തിൽ പെട്രോളിൻ്റെ വിലയിൽ ഈ 31 rupees വർധനവ് ഉണ്ടായപ്പോൾ സംസ്ഥാനത്തിന് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അത്തരത്തിൽ സംസ്ഥാനത്തിന് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ 7 rupees 10 paisa സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിട്ടുതരികയാണെങ്കിൽ, അപ്പോൾ 8 rupees 50 paisa കേന്ദ്രത്തിനും 7 rupees 10 paisa സംസ്ഥാനവും വിട്ടുതരികയാണെങ്കിൽ ഏതാണ്ട് 15 rupees 60 paisa ഈ നിലയിൽ പെട്രോളിൻ്റെ വിലയിൽ നിന്ന് താഴേക്ക് വരും. ഇനി മൂന്നാമതൊരു എലിമെൻ്റ് ഉണ്ട്, നമ്മൾ അധികം ആരും അറിയാത്ത ശ്രദ്ധിക്കാത്ത ഒരു എലിമെൻ്റാണ്. ഈ പെട്രോളിയം കമ്പനികൾ ഇന്ത്യയിലെ ഇപ്പോൾ വിൽക്കുന്ന പെട്രോളിൽ 10% എത്തനോൾ ചേർത്തിട്ടാണ് വിൽക്കുന്നത്. അത് നമ്മളുടെ പെട്രോൾ പമ്പിലൊക്കെ പോയി പെട്രോൾ അടിക്കുന്ന സമയത്ത് അവിടെ ഫ്ലക്സിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരമൊരു തീരുമാനത്തിൻ്റെ പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 10% എത്തനോൾ ചേർത്ത പെട്രോളാണ് ഞങ്ങൾ വിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10% എത്തനോൾ ചേർത്ത പെട്രോൾ വിൽക്കുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ പെട്രോളിൻ്റെ നമ്മൾ വാങ്ങുന്ന പ്രൈസ് എന്ന് പറയുന്നത് 103 rupees. ആ 103 rupees കൊടുത്ത് നമ്മളൊരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് വരുന്നത് 900 ml പെട്രോളും 100 ml എത്തനോളുമാണ്. കാര്യം 10% എത്തനോളാണ് നമ്മൾ വാങ്ങുന്ന പെട്രോളിൽ ഇപ്പോൾ ചേർക്കുന്നത്. 10 liters പെട്രോൾ അടിക്കുന്ന ഒരു വ്യക്തിയുടെ ടാങ്കിലേക്ക് 9 liters പെട്രോളും 1 liter എത്തനോളുമാണ് എത്തുന്നത്. ഈ എത്തനോളിനെ പെട്രോളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൈസ് വളരെ കുറവാണ്. അതായത് 60 rupees റേഞ്ചിലാണ് 1 liter എത്തനോൾ വരുന്നത്. ടാക്സ് എലിമെൻ്റ്, ബേസിക് പ്രൈസ്, ഇതെല്ലാം ഡിഫറൻറ്റ് ടോപ്പിക്കാണ്, അത്ര കോംപ്ലക്സിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ വാങ്ങുന്നത്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ വാങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ സൂചിപ്പിക്കുന്നത്. 103 rupees കൊടുത്ത് 1 liter പെട്രോൾ അടിക്കുമ്പോൾ 900 ml പെട്രോളും മറ്റേ 100 ml എത്തനോളുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ എത്തനോൾ 60 rupees പ്രൈസ് ചെയ്യുന്നത്. നമ്മൾ ആ 60 rupees പ്രൈസ് ചെയ്യുന്ന എത്തനോളിനും 103 rupees കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് 1 liter പെട്രോളിൽ ഏതാണ്ട് 63 അതിൻ്റെ 10%. 43 rupees വ്യത്യാസമുണ്ട് എത്തനോളും പെട്രോളും തമ്മിൽ. അതിൻ്റെ 10% 4.3 rupees ഇത്തരത്തിൽ കമ്പനികൾക്ക് എത്തനോൾ ചേർക്കുന്നതിലൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ലാഭമുണ്ട്. ആ 4.3 rupees വിട്ടുതരികയാണെങ്കിൽ നമ്മളുടെ 15.6 + 4.3 = 19.9
ഏതാണ്ട് 20 രൂപ നിന്ന നിലവിൽ പെട്രോളിന് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് 1.5 രൂപയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് 7.1 കമ്പനികളുടെ ഭാഗത്തുനിന്ന് 4.3 രൂപയും ഇത്രയും കുറച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോഴത്തെ നിലയിൽ 103 രൂപയ്ക്ക് വിൽക്കുന്ന പെട്രോള് നേരെ 83 രൂപയിലേക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ 3 കൂട്ടർക്കും യാതൊരു തരത്തിലുള്ള ലോസും ഇല്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വസ്തുത. ലാഭത്തിൽ കുറവ് സംഭവിക്കും, പക്ഷെ നഷ്ടത്തിലേക്ക് പോകില്ല. അപ്പോൾ ഈ 3 സർക്കാരുകളും വിചാരിച്ചാൽ അവർ അവരുടേതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഞാൻ ഈ സജസ്റ്റ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ ഏതാണ്ട് ഇവിടുത്തെ സാധാരണക്കാരന് പെട്രോൾ വിലയിൽ 20 രൂപയുടെ കുറവ് മറ്റേ ലഭിക്കും. അത്തരം നടപടികൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കമ്പനികളുടെയും ഭാഗത്തു നിന്ന് സംയുക്തമായിട്ട് ഉണ്ടാകണം. ഈ നില വലിയ കഷ്ടമാണ്, ഇങ്ങനെ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ആക്ഷൻ എത്രയും പെട്ടെന്ന് ഈ 3 വിഭാഗക്കാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.